ഇവനെ കൊണ്ടുവന്ന പറയുന്ന സ്ഥലത്ത് ഒരു റൂം എടുത്തിട്ടുണ്ട് 305. അപ്പോൾ ഇതാണ് റൂമിൻ്റെ അവസ്ഥ. അടിപൊളി റൂം, അടിപൊളി ബെഡ്. ആ ഇന്നൊരു വർക്ക് ഇറങ്ങണം. പിന്നെ ഇനിയിപ്പോൾ ലഗേജെല്ലാം ഇവിടെ ഫുള്ള് വലിച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് സൈഡാക്കിയിട്ടായിട്ട് ആ ബാഗ് മാത്രം എടുത്തിട്ട് ഇവിടുത്തെ ലോക്കൽ ഏരിയാസ് മൊത്തം ഒന്ന് കവറാക്കണം. പിന്നെന്താ പരിപാടി? യെസ് ബ്രോ, ദർഗ കാണണം, പെനുകൊണ്ട ഫോർട്ട് കാണണം, അതൊക്കെ തന്നെ പരിപാടികള്. ഇന്നിപ്പോ ഇനിയിപ്പോ ഇവിടെ റെസ്റ്റ്, സൈക്കിള് ശരിയാക്കിയാലും അവിടുത്തെ ആൾക്കാരൊക്കെ അനുഭവങ്ങൾ കണ്ടില്ലേ, ഇനി ഒന്നുകൂടി ഇറങ്ങിയാക്കാം. അപ്പൊ അതിന് നല്ലൊരു അനുഭവം കിട്ടിയാലോ. യെസ്. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ രണ്ട് വീഡിയോന് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കോപ്പിറൈറ്റ് ഇഷ്യൂ ആയിട്ടുണ്ട്, കുഴപ്പമില്ല, ഇനി പൈസ കൊടുത്തിട്ട് പാട്ട് പഠിക്കേണ്ടി വരും. ഗൈസ്, അപ്പോൾ കുളിച്ച് ഫ്രഷായി, ഇപ്പൊ കുറച്ച് നിറമെല്ലാം വന്നിനാന്ന്, ചളിയെല്ലാം പോയിട്ടാകുമ്പോ എന്നാലും അങ്ങനെ നോക്കുന്നു എടുത്തു തരുക. സാധനങ്ങളെല്ലാം ഇങ്ങനെ വലിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ നൈറ്റ് വന്നിട്ട് എല്ലാം ശരിയാക്കാം. നമുക്ക് ഫുള്ള് ഇറങ്ങിയിട്ട് വരും. ഫസ്റ്റ് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് നല്ല വിശക്കുന്നുണ്ട്. അപ്പൊ രണ്ടാളും പോയിട്ട് ഒന്ന് ഫുഡെല്ലാം കഴിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് കുറച്ചു നേരം ഒരു വൈകുന്നേരം ആകുമ്പോൾ നിങ്ങളെല്ലാം വന്നിട്ട് കാണാം. പിന്നെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണിച്ചാൽ ഓക്കെ. ബൈ. ഗൈസപ്പോ ഇത് കോട്ട അല്ല കേട്ടാ, ഇതൊരു പള്ളീന്റെ ഒരു കവാടാണ്. പഴയ കാലത്തെ പള്ളി ആയതുകൊണ്ട് ഈ ഒരു ഷേപ്പില്. എന്തായാലും ഇപ്പൊ അകത്തേട്ട് കേറുന്നില്ല, നമ്മള് വന്ന കാര്യം ആദ്യം കാണാം. ഒന്നാമത് സമയം വളരെ ലേറ്റായിട്ടുണ്ട്, ഇനിയിപ്പോ ഇരുട്ടാന്നതിന്റെ ഉള്ളില് കോട്ടന്റെ വീഡിയോസ് എടുക്കണം. പക്ഷേ കോട്ട എടയാ, ഇത്ര നേരം നടന്നിട്ട് കോട്ട കാണുന്നില്ല. ഓരോരോ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എന്ന് പറയുന്നല്ലാണ്ട് കോട്ട ഇത്ര നേരമായിട്ട് നമ്മള് കണ്ടിട്ടില്ല. പിന്നെ അന്തർ സെറ്റാനാ? ഓക്കെ ടീക്ക് ബൈ. ഫൈവ് കിലോമീറ്റേഴ്സ് കോട്ടയ്ക്ക്. ഊഹ്, ടാസ്ക് ആണല്ലോ. കുഴപ്പമില്ല, ഇവിടെ വരെ വന്നല്ലേ, കണ്ടിട്ട് പോവാ അല്ലേ. ഏ, അവര് പറഞ്ഞ ലൊക്കേഷൻ വെച്ച് നോക്കുന്നാണെങ്കിൽ ഈ കാണുന്ന ഈ മലയില്ലേ, ഇതിന്റെ മേലെ കൂടെ കേറിയിട്ടായിട്ട് അതിന്റെ അപ്പുറത്തെ സൈഡിലാണ് കോട്ടയുള്ളത്. അപ്പോ ടാസ്ക് എന്താന്ന് വെച്ചാല് ഇപ്പൊ മല കയറണം. 5 കിലോമീറ്റർ എന്നാ പറഞ്ഞേ, 5 കിലോമീറ്റർ മല കയറിയാലേ നമുക്ക് ആ കോട്ട കാണാൻ പറ്റൂ. ഏകദേശം ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഈ ബയ്യാനോട് ചോദിച്ചോക്കുമ്പോ അവര് പറഞ്ഞ് അങ്ങോട്ട് വന്ന വഴിയിൽ തന്നെ തിരിച്ചു പോവാന്, അങ്ങോട്ടേക്ക് പോയാല് ഒരു അരമണിക്കൂറും കൂടി പോയി കഴിഞ്ഞാല് അവിടെ നമുക്ക് ഓട്ട കിട്ടും. പക്ഷെ വേറെ ഒരാളത്തെ എടുത്ത് ചോദിക്കുമ്പോ പറയുന്നുണ്ട് 5 കിലോമീറ്റർ ഈ കുന്ന് കയറിയിട്ട് പോകണം. എനിക്കെന്തേ മനസ്സിലാവുന്നുണ്ടാ, ഇവിടെ എന്തൊരു വെള്ളം കാണുന്നുണ്ട് മാപ്പില്. മാപ്പ് നോക്കിയൊരു കാര്യമല്ല, ഇവിടെ സ്വന്തം നാട്ടുകാർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവര് സ്ഥലം ചോദിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെല്ലാം കാണിച്ചിരുന്നു. നോക്കാ, അന്വേഷിച്ചു നോക്കാ അല്ലേ. ഇനിയിപ്പോ വെറുതെ നടന്നിട്ടും കാര്യമില്ല, ശരിക്കൊന്ന് അന്വേഷിച്ചിട്ടേ. मजे वो अच्छा है, भारी सी है वो फार्क है, वो देख ले आ जाओ किधर, गगनमाल है इधर. हाँ, नहीं इसका ऊपर क्या है, वो माउंटेन का ऊपर किला है. किला, किला है. हाँ, उधर पोर्ट नहीं है. पोर्ट नहीं, वो मंदिर है. मंदिर, नरसिंह सिंह का मंदिर है. नरसिंह सिंह, ओके. कोनेर है. हाँ, का कोनेर. अच्छा, इधर पार्क है. इधर पार्क है, तालाब है. हाँ, बड़ा तालाब. ओके ठीक है भाई, थैंक यू. पार्क है. ओके, അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് നടന്ന് ഒരു എൻട്രൻസിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ചുറ്റും മല, ഒരു പാറമല, പിന്നെ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, അടിപൊളി ലേക്ക് ഉണ്ട്.
അപ്പൊ വന്നതിനിപ്പോ ഇതും കണ്ട് പോവാ. അപ്പൊ ഇപ്പൊ നിങ്ങള് കണ്ട കാഴ്ച അടിപൊളിയല്ലേ. അപ്പൊ ഇങ്ങനെ കണ്ടാ മാത്രം പോരാ, നമുക്ക് ഡ്രോണും കൂടി ഒന്ന് പറത്തി നോക്കി നോക്കാം. ഈ ഒരു ടൗണിന്റെ ഒരു ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റുമോ? അപ്പോ പിന്നെ ഈ മലേന്റെ മുകളിൽ എന്താ സംഭവം ഒന്നും അറിയില്ല, നമ്മള് കേറിയിട്ടില്ല. കേറിയ ചെലപ്പോ ഇരുട്ടായാല് ചെലപ്പോ ഇറങ്ങിയാൽ ചെലപ്പോ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് നമുക്ക് ഡ്രോണ് വളർത്തി നോക്കാം. അപ്പോ അതിന്റെ മുകളിൽ എന്താ സംഭവം എന്നുള്ള കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ, അടിപൊളിയല്ലേ. പിന്നെ ഫോർട്ട് എന്ന് വെച്ചാൽ ഇതാ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ഇതില്ലേ, മതിലില്ലേ, അതാണ് ഫോർട്ട്. ഇതിൻ്റെ അകത്ത് കാണുന്ന ഈ ഗ്രാമങ്ങളാണ് കൃഷ്ണദേവരായ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടുത്തെ രാജഭരണം നടത്തുന്ന സമയത്ത് ഇംപ്രൂവ്മെൻ്റ് ആക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം. ഇവർ പറയുന്ന ഇവിടെ മഴക്കാലം വന്നാൽ വെള്ളം അത്യാവശ്യം കെട്ടിവെക്കും, പിന്നെ ഇതിനെ ഇംപ്രൂവ്മെൻ്റ് ആക്കാൻ നോക്കുന്നുണ്ട് ഒരു പാർക്കായിട്ട്. കഴിച്ചപ്പോൾ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ദർഗയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ദർഗേൻ്റെ ബോർഡറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, കവാടത്തിൻ്റെ അടുത്ത്. അത്യാവശ്യം നല്ല ആൾക്കാരെല്ലാം ഉണ്ട് ഇവിടെ, എന്നും ഇതേപോലെ തന്നെയാണ് തോന്നുന്നത്. കഴിച്ചപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അകത്തെന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഇവിടെ നമ്മളെ നാട്ടിലെല്ലാം കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഉറൂസ് പോലെയാണ് ഇവിടെ എപ്പോഴും. ഇനി അകത്തേക്ക് കയറി വെക്കാം, ഇവരെ കൾച്ചേഴ്സ് എന്താന്ന് അപ്പൊ മനസ്സിലാക്കാൻ പറ്റും. ഗൈസ് അപ്പൊ അങ്ങനെ റൂമിലേക്ക് എത്തി. അപ്പൊ നിങ്ങൾ കണ്ട കാഴ്ചകൾ തന്നെയാണ് ഈ നാടിന്റെ പ്രത്യേകത. പിന്നെ ഈ പെനക്കൊണ്ട എന്ന് പറയുന്ന ഈ സ്ഥലമില്ല, ആ കോട്ടയാണ് ഈ ഗ്രാമം മൊത്തം അതിലപ്പെടും. അപ്പൊ അങ്ങനെ ഒരു അറിവ് കൂടി കിട്ടി. അടിപൊളി നല്ലൊരു ദിവസം. അപ്പൊ ഫുഡെല്ലാം കഴിച്ച് റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയിപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടുള്ള വീഡിയോ എല്ലാം ഒന്ന് എഡിറ്റ് ആക്കി ഇടണം. പിന്നെ നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങുന്ന ആട്ടാ, നമ്മളെ ലഗേജ് എല്ലാം ഇടണ്ട്. ചങ്ങൈൻ്റെ എല്ലാം കഴിഞ്ഞ് അവന് താഴോട്ടേക്ക് പോയി, പക്ഷെ എൻ്റെ എപ്പോഴും ലേറ്റാണല്ലോ. അങ്ങനെ എല്ലാം എടുത്തു വെച്ചുകൊണ്ടുണ്ട് ഗൈസ്. അപ്പോ അങ്ങനെ
ലഗേജെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ രാവിലെ തന്നെ അടുത്ത പഞ്ചർ കൂടി കിട്ടി. ഇനിയിപ്പോൾ ഇത് റെഡിയാക്കണം. ഇനിയിപ്പോൾ മിന്നാന്നായ പോലെ ആവുമോ? ടയറെല്ലാം ഒരു ആകെ അജി അജി ഊരണ്ട. എന്താ ചെയ്യാ? പക്ഷെ കുഴപ്പമില്ല, റെഡിയാക്കാം. റെഡിയാക്കി വീട് നമ്മൾ എന്തായാലും അനന്തപുരം എടുത്തു. എത്തൂലേ? എനിക്ക് തോന്നുന്നില്ല. ഓ, അങ്ങനെയാ? ഇപ്പോ ഞാൻ നടന്നിട്ടേക്ക് എത്തുവാണ്. അപ്പൊ അങ്ങനെ സൈക്കിൾ റെഡി ആയിട്ടുണ്ട്. ഒരു മണിക്കൂർ ഇട്ട് കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയല്ലോ ശരിയാക്കി. പക്ഷെ കാറ്റ് കുറവുണ്ട്. അതിൻ്റെ അടുക്ക് നോക്കുമ്പോക്ക് പമ്പ് കംപ്ലൈൻറ്റ്, പമ്പ് കട്ടായി പോയി കാറ്റടിക്കുന്നത്. അപ്പൊ എന്തെല്ലോ ആക്കിയിട്ട് ഇപ്പോ അത്യാവശ്യത്തിനുള്ള കാറ്റ് അടിച്ച് എങ്ങനെയല്ലോ ഊതി നിറച്ച് തന്നെ വേണം പറയാ. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നിറച്ച്. ഇനിയിപ്പോൾ അടുത്തേതും പമ്പുണ്ടെങ്കിൽ അവിടെ പോയിട്ടൊരു കാറ്റടിക്കണം. ഞാൻ ഇപ്പോൾ മുമ്പിലോട്ടൊക്കെ പോയി, എൻ്റെ പാക്കിംഗ് ആക്കാൻ ലേറ്റായി ഗൈസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ വരുന്നതിലേക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കൈ കാണിച്ച് നിർത്തിച്ച് നിർത്തിയപ്പോൾ അവർ പറഞ്ഞേ ഫുഡ് കഴിച്ചാൽ എന്താന്നുള്ള സംഭവം ചോദിച്ചു. ഫുഡ് കഴിച്ചിട്ടില്ല, നെക്സ്റ്റ് ഡേ ഹോട്ടലിലോട്ടേ ചെയ്യിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനി അങ്ങോട്ടേക്ക് 20 കിലോമീറ്റർ വരെ ഫുഡൊന്നും കിട്ടൂല, ഹോട്ടലൊന്നും ഇല്ല. ഇവിടെ ആ ബ്രോവിൻ്റെ പെങ്ങളെ കല്യാണമാണ്, ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് എവിടെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറെ നിർബന്ധിച്ചിട്ട് വിളിച്ചോണ്ടിട്ട് ആ എന്താ ചെയ്യാ എന്താ ചെയ്യാ എന്ത് പറയുന്നേ. മനുഷ്യന്മാരെ സ്റ്റാങ്ങിനൊക്കെ തന്നെ കിട്ടല് അടിപൊളി. കയറി വെക്ക, എന്തായാലും വിളിച്ചതല്ലേ. ഫോൺ തരല്ല പറയാൻ അടിപൊളി ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്തെല്ലാം വെറൈറ്റി, ഇവിടുത്തെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ആണ് ഇതെല്ലാം. മിച്ചർ, പിന്നെന്തോ സ്വീറ്റ്സ്, റൈസ്, പിന്നെന്തോ ഒരു കറി, പിന്നെ കച്ചമ്പർ വരുന്നുണ്ട്. കച്ചമ്പറും കൂടി എത്തിയിട്ടുണ്ട്. ഇവരാണ് നമ്മൾ ഇവിടത്തേക്ക് വിളിച്ചത്. യൂട്യൂബിൽ വരുത്താൻ അറിയില്ല. ഓക്കെ, ഇനി അപ്പൊ ഫുഡ് കഴിച്ചിരിക്കാണ്. കഴിച്ചപ്പോ അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ പൊതുവെ പച്ചക്കറി ഒന്നും തിന്നില്ല. അതെ, ഇതൊരു ഇറച്ചി ഇവിടുത്തെ ഒരു പ്രത്യേകത തോന്നി. ഫുഡിന്റെ ഇടയിൽ സ്വീറ്റ്സും കൂടി ഇടരുത് അല്ല. നമ്മളെ നാട്ടിലൊന്നും ഇല്ലാലും കിട്ടുന്നവരോട് ഫുഡിന്റെ ഇടയിൽ സ്വീറ്റ്സ്. ഞാനും ആദ്യമായിട്ട് അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരം. ഗൈസ്, അപ്പോൾ ഇതാണ് ചെക്കന് ഈ കല്യാണത്തിൻ്റെ. ഇത് നമ്മളെ ഇങ്ങോട്ട് വിളിച്ച പെണ്ണിൻ്റെ കസിൻ ബ്രദറാണ്. പിന്നെ ഇവിടെ കാണുന്ന ഇതാണ് കല്യാണ പെണ്ണ്. ഇപ്പോൾ കല്യാണമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ സമയത്ത് ഇവരെല്ലാം റെഡിയാക്കുന്ന സമയത്താണ് നമ്മളെ കാണുന്നത്. അപ്പോഴാണ് നമ്മളെ തിരിഞ്ഞോട്ടേക്ക് വിളിക്കുന്നത്. അടിപൊളി, നല്ല മനുഷ്യന്മാർ, നല്ലൊരു എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ അനുഭവം നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ വീട്ടിലിരുന്നാലൊന്നും നടക്കില്ല. ഇതുപോലെ ട്രാവലിംഗ് ചെയ്യണം, കുറേ ആൾക്കാരെ പരിചയപ്പെടണം. എന്നാലേ നമുക്ക് അവരുടെ ക്യാരക്ടറും മനസ്സിലാകാൻ പറ്റും. ഇതുപോലത്തെ സ്നേഹങ്ങളെല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അടിപൊളി മനുഷ്യന്മാർ, കൊടുക്കുന്ന സ്നേഹട്ടാ എത്ര മതിയെന്ന് പറഞ്ഞിട്ട് വേറെ ഏതെല്ലാം ഐറ്റംസ് എടുത്തിട്ട് ഒരു വെറൈറ്റി ഐറ്റംസ് എല്ലാം കൊണ്ടു തരുന്നുണ്ട്. പിന്നെ അടുത്ത് ഇങ്ങള് കണ്ടിട്ടുണ്ടാവൂലേ, കുറച്ച് ബുദ്ധിമുട്ടായി ഒന്ന് ഒഴിഞ്ഞു മാറാണ് അതിൻ്റെ അടുന്ന് ഗായ്സ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ഒരാളും കൂടി കിട്ടിയിട്ടുണ്ട്. കേരള ടു കാശ്മീർ. ബ്രോ, എൻ്റെ പേരെന്താ? ദോഹ. ദോഹ. പിന്നെ ബ്രോൻ്റെ ഒക്കെ എന്നൊരു ചങ്ങായും കൂടി ഉണ്ട്, ഓൺ ദ വേ വരുന്നുണ്ട്. ബ്രോക്ക് ഒരു അനുഭവം എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഫോണ് ഫോൺ
ഇങ്ങനത്തെയും കുറച്ച് അനുഭവം കിട്ടൂട്ടാ. വെറും ഹാപ്പിനെസ് മാത്രല്ല, നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളടുത്ത് പണിയും വാളും. ഇതുപോലത്തെ ആൾക്കാരും ഉണ്ട്. ഞമ്മള് ഇറങ്ങിട്ട് 14 ദിവസം ഞാൻ 16 15 പറഞ്ഞ ബ്രോ, ഞമ്മക്ക് ഇതുവരെ ചാനലുണ്ട്, ഞമ്മക്ക് ഇതുപോലത്തെ ഒരു അനുഭവം കിട്ടിയിട്ടില്ല. ഇപ്പൊ കേക്കുന്നേ ഓ സൈക്കിള് സ്റ്റാൻഡ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇതേ അവസ്ഥ, നിലത്ത് ഇങ്ങനെ വീണുകൊണ്ടിരിക്ക. അപ്പോ യാത്ര ആരംഭിച്ച്, അപ്പോൾ അവരും ഉണ്ട് കൂടെ. ഇപ്പൊ പിന്നെ സൈക്കിളിന്റെ ടയർ ട്യൂബ് ഞാൻ മാറ്റി, രണ്ട് സ്പെയർ ട്യൂബ് ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായി. ഇന്നലെ ഒന്ന് യൂസ് ആക്കി, അതും പഞ്ചറിട്ടി. ഇപ്പൊ ഇന്ന് പിന്നെയും മാറ്റിയിട്ടുണ്ട്, പക്ഷെ കാറ്റ് നിൽക്കുന്നില്ല അടിച്ചിട്ടും. എന്താ അവസ്ഥ എന്നറിയില്ല, നോക്കാം ഇനി അങ്ങോട്ട് പോയിട്ട്. ഇവിടെ ഇനി ഒരു സൈക്കിൾ ഷോപ്പായിട്ട് കിട്ടിയെങ്കിലും ഒന്ന് ചെക്ക് ആക്കി വെക്കണം. ബ്രോ അടിപൊളിയല്ലേ? ഹൈ ബ്രോ, ഹായ്. എല്ലാരും വെറുതെ വീട്ടിൽ കിടന്ന് ഉറങ്ങാണ്ട് വായോ ഒന്ന് കാണ്. വാ വാ വാ, അടിപൊളി. അങ്ങനെ വരുന്നവരത്ത് ഒരു പഞ്ചർ ഷോപ്പ് കണ്ടപ്പോ സൈക്കിളിന്റെ ട്യൂബ് ഒന്ന് പഞ്ചർ അണ്ടിക്കാൻ വിചാരിച്ചു. അപ്പൊ അങ്ങനെ ട്യൂബിന്റെ ഹോൾ സൈഡ് എന്നെല്ലാം ചെക്കാക്കി പഞ്ചറിൽ അണിച്ചിട്ടുണ്ട്. പിന്നെ അത് പഞ്ചർ തന്നെ കേട്ടോ, ഇനിയിപ്പോ അടുത്ത സ്റ്റോപ്പിലായിട്ടും പഞ്ചർ അണ്ടിക്കണം. പിന്നെ ഇവിടെ കുറെ ആൾക്കാരെല്ലാം ഉണ്ട്. Sir, name is sir? My name is Girish. Nice to meet you. All the best. I am going to talk to you all the time. All the best to you. Thank you. ചായ അടിക്കാൻ വിളിച്ച്. പിന്നെ സമയം ഒന്നാമത് കുറെ, ഇനിയും 60 കിലോമീറ്റർ കൂടി ചവിട്ടാനുണ്ട്. കഴിച്ചപ്പോ പിന്നെയും ഒരു പഞ്ചർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്ര നേരം നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മള് പുതിയ ട്യൂബ് യൂസ് ആക്കുന്നുണ്ട്, പക്ഷെ എന്നാലും പഞ്ചർ കിട്ടുന്നുണ്ട്. എന്താന്ന് അറിയുന്നുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോളാ സൈക്കിൾ ഒന്ന് തിരിച്ചു കിട്ടപ്പോഴാ നമുക്ക് മനസ്സിലായത് പഞ്ചർ എന്തുകൊണ്ടാന്ന്. നിങ്ങള് കാണുന്നുണ്ടാന്ന് അറിയില്ല, ഇവിടെ ഒരു ഇരുമ്പ്. ഇത് ഏത് ട്യൂബ് പിന്നെ ഇട്ടാലും എങ്ങനെയാ പഞ്ചർ ആണ്ടിക്കല്? ഇതിനും കൊണ്ടാ ഇത്ര നേരം നമ്മൾ കഷ്ടപ്പെട്ടത്. അടാ ടയറും ഇത് കയറി നിന്നിട്ടുണ്ടായി. അതുകൊണ്ട് നമ്മൾ പുതിയ പുതിയ ട്യൂബ് ഇടുമ്പോഴും പിന്നെയും പിന്നെയും പഞ്ചർ ആകുന്നുണ്ടായത്. നിങ്ങൾക്ക് ചെറിയൊരു ഓട്ടോ, അതാ ഇങ്ങനെ ഇത്ര നേരം കാറ്റ് നിന്നേ. ചെക്കാക്കി നോക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടാന്ന്. വെള്ളം. അപ്പോ ഇനിയിപ്പോ ഒന്നും കൂടി ട്യൂബ് മാറ്റി വെക്കാം. ഇനിയിപ്പോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം ഇനി മാറ്റിയാല്. അപ്പൊ അങ്ങനെ അറ്റ് ലാസ്റ്റ് ശരിയായിട്ടുണ്ട്. നമ്മളാദ്യം ചെക്ക് ചെയ്തിട്ടില്ല, ടയറ് നോക്കിയിട്ടില്ല, ട്യൂബ് മാത്രം മാറ്റി. അതാ പറ്റിയത് നമുക്ക് കുഴപ്പം. ഇപ്പോൾ രണ്ട് ട്യൂബും ഇപ്പോൾ പഞ്ചറിലുള്ളത് സ്പെയറുള്ളത്. ഇപ്പോൾ രണ്ടും എവിടെയെങ്കിലും ഇന്ന് സ്റ്റേ ആകുന്ന സ്ഥലത്ത് നിന്ന് റെഡിയാക്കണം. ഇനിയിപ്പോൾ പഞ്ചർ കിട്ടൂല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു പഞ്ചർ ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് കാറ്റടിക്കണം. എൻ്റെ പമ്പ് ശരിയില്ല, അത്ര കാറ്റ് ഭയങ്കരമായിട്ട് കുറവുണ്ട്. അപ്പോൾ ഇനി കാറ്റടിച്ചിട്ട് നമുക്ക് പോവാം. ഇവിടുന്ന് അനന്തപൂരിലൊക്കെ ഇനി 45 കിലോമീറ്ററും കൂടിയുണ്ട്. ഇന്നിപ്പോ എന്തായാലും സ്റ്റേ അവിടെ ഇരിക്കും. ഇനി കഴിച്ചപ്പോ അനന്തപുരം എത്തിയിട്ടില്ല. ഇനി ഇവിടുന്ന് ഒരു 30 കിലോമീറ്ററും കൂടിയുണ്ട്. പിന്നെ വെയിൽ വെച്ച് കണ്ട കേരളത്തിൽ നിന്ന് കുറച്ച് സൈക്കിളിസ്റ്റുണ്ട്, സ്പെഷക്കന്മാർ രണ്ടാൾക്കാർ, അവരും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അവരിപ്പോ അനന്തപുരം വരെ ഉണ്ടാവും. ഇന്നിപ്പോ അവിടെ സ്റ്റേ ആയിട്ട് അവരവരെ റൂട്ടിൽ പോകും. പിന്നെ അപ്പോൾ അങ്ങനെ വരുന്ന വഴിക്ക് ഒരു ഉർമാമ്പായം തോട്ടം കണ്ടിട്ട് നമ്മൾ അങ്ങനെ നിർത്തിയതാ. ഈ സൈഡെല്ലാം ചെറിയ ചെറിയ പൂ പിടിക്കുന്നേ ഉള്ളൂ, പക്ഷേ ഇപ്പുറത്തെ സൈഡ് ലോക്കാ. പക്ഷെ അപ്പുറത്തെ സൈഡ് ഏകദേശം എല്ലാ മരത്തും പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം സൈസിൽ. പക്ഷെ അകത്തോട്ട് കയറാൻ പറ്റൂല, ഇതാരും ഇല്ല ചോദിക്കാനൊന്നാ മതി പെർമിഷൻ. ഗൈസ് അങ്ങനെ സമയം 6 മണിയായിട്ടുണ്ട്. ചങ്ങായി പോയിട്ട് പെട്രോൾ പമ്പിൽ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. എന്തു പറ്റിയടാ, പറ്റൂല അന്നേ, പറ്റൂല്ലാലോ.
ഓൾമോസ്റ്റ് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഗൈസ്. അങ്ങനെ അടുത്ത പെട്രോൾ പമ്പിലൊക്കെ എത്തിയിട്ടുണ്ട്. അവിടെ ചോദിക്കുന്നുണ്ട് ഇവന് എന്താ നടക്കാന്നറിയില്ല. എന്താ പറ്റി ശരിയായിട്ടില്ല അടിക്കാൻ പറഞ്ഞാ. ഓക്കെ, അപ്പോ ഇന്നത്തെ അപ്പോ സ്റ്റേ ഈ ഒരു പെട്രോൾ പമ്പിലായിരിക്കും. അലഹമില്ല, അപ്പൊ അങ്ങനെ സ്റ്റേ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ആ എൻഡില് അടിച്ചോളാനാ പറഞ്ഞിട്ടുള്ള. പെർമിഷൻ തന്നെ ഓക്കെ അല്ലേ? താങ്ക് യു പറഞ്ഞല്ലേ ഭയാ. താങ്ക് യു. ഗൈസ്, അപ്പോൾ സംഭവം എല്ലാം ഓക്കെയാണ്. ടെൻ്റ് അടിക്കാനുള്ള പെർമിഷൻ എല്ലാം കിട്ടിയിട്ടുണ്ട്. സൈക്കിൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കണം. പിന്നെ അടുത്തതിന് ഫുഡ് കഴിക്കാനുള്ള എന്തെങ്കിലും ഫെസിലിറ്റിയും കൂടി ഉണ്ടാകാൻ നോക്കണം. ഓ, അതൊന്ന് അന്വേഷിച്ചിട്ട് കാണട്ടോ. ടെൻ്റെല്ലാം അടിക്കട്ടെ, എത്തിയതേ ഉള്ളൂ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, സെറ്റാക്കി എൻ്റെ ടെൻ്റെല്ലാം ഇട്ട്. ഇവരെല്ലാം മടിയന്മാരതായതുകൊണ്ട് എല്ലാം റെസ്റ്റ് എടുക്കുന്നുണ്ട് വന്ന സുസ്തിൽ. പിന്നെ ഇനിയിപ്പോൾ ലഗേജ് ഒന്ന് ഇറക്കാനുണ്ട്, അതെല്ലാം അതിൻ്റെ ഉള്ളിൽ കയറ്റിട്ടായിട്ട് പിന്നെ ഇവിടുന്ന് മൂടെല്ലാം കഴിയിട്ട് അടുത്തൊരു ദാബ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ വെച്ച് യാത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി അനന്തപൂരിലേക്ക് 11 കിലോമീറ്ററും കൂടിയുണ്ട്. രാവിലെ എന്തായാലും ഇവിടുന്ന് അനന്തപൂർ പോകും. അവിടെ എന്താ കാഴ്ച എന്നൊന്നും പ്ലാനൊന്നും ഇല്ല, എന്താ ഐഡിയാസ് ഒന്നും ഇല്ല. എന്തായാലും ഒന്ന് കയറി നോക്കാം. അടിപൊളി സ്ഥലമാണെങ്കിൽ അവിടെ ഒന്ന് വിസിറ്റ് ആക്കണം. അപ്പോൾ വരുന്ന വഴിക്ക് വേണ്ട കുറച്ച് ചങ്ങായിമാരെ പരിചയപ്പെടുത്തി തരാം. ബ്രോ, പേര് പറഞ്ഞാ. എൻ്റെ പേര് മുഹമ്മദ് തോഹ. പിന്നെ മറ്റേ അടിയിൽ മറ്റേ സാധനം അതൊന്ന് ഇങ്ങോട്ടിടാക്കിയേക്കണേ. ബ്രോ, ബ്രോന്റെ പേര് ട്രാവലർ. നമ്മളെ യൂട്യൂബ് ചാനലാണ്, ഓരോ വീഡിയോസ് അതിലുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് കേറി നോക്കിയേക്കാം. പിന്നെ ഇവനെ കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. ഇവ മറ്റേ പയാളായിപ്പോ ഇവരെ ഇപ്പൊ പുതിയ അതിഥികള്. അപ്പോ ഓക്കെ ഗൈസ്, അപ്പോ വീഡിയോ അതിൻ്റെ അപ്പൊ കാണുന്ന സമയം കഴിഞ്ഞ്. അപ്പോ കീപ് സപ്പോർട്ടിങ് മീ ആൻഡ് ഇവരെയും ഇവരുടെ ചാനലിൽ ഒന്ന് കയറി നോക്കാം. നല്ല കട്ട് സപ്പോർട്ടും കൊടുക്കാം. അപ്പോ സ്റ്റേ സേഫ്. താങ്ക് യു. എടാ, ഒരു ബൈ ബൈ പറഞ്ഞേ. അതുപോലെ വേറൊരു കാര്യം, നമ്മളെ ചാനൽ വരുമ്പോ ബ്രോന്റെ പേര് യൂട്യൂബ് ചാനൽ പേര് കൂർഗ് പെഡൽ പവർ. കൂർഗ് ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യണുണ്ടാവും. അപ്പൊ നമുക്കറിയാം എത്രത്തോളം ആൾക്കാർ ബ്രോന്റെ സപ്പോർട്ടേഴ്സ് ഉണ്ടെന്ന്. അപ്പോ ഇതൊരു വെല്ലുവിളിയാണ് കേട്ടോ. അപ്പോ കൂർഗത്തെ എന്റെ ചങ്ങായിമാരെല്ലാരും അവരുടെ ചാനലിൽ പോയിട്ട് ഒന്ന് നമ്മളെ ഉഷാറൊന്ന് കാണിച്ചു കൊടുക്കണേ. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ ബൈ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ നാളെ കാണാം.